നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നക്ഷത്രമണ്ണി സിനിമാക്കാർ. സിനിമയെ വെല്ലും വിധം ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനായി ശക്തമായ തിരച്ചിൽ. ആരാധകരുടെ പ്രിയപ്പെട്ട സാധുവിനായി തിരച്ചിൽ പുനരാരംഭിച്ചു. ആരാധകരുടെ പ്രിയപ്പെട്ട ആനയാണ് പുതുപ്പള്ളി സാധു. സിനിമ ഇറങ്ങും മുമ്പ് സാധു ഹിറ്റായിരിക്കുകയാണ്. കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ നാട്ടാനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. 60 പേരടങ്ങുന്ന സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗിനെത്തിച്ച ആനകളാണ് കോതമംഗലം തുണ്ട ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ പുതുപ്പള്ളി സാധു എന്ന ആന കാട്ടിലേക്ക് കയറി പോകുകയായിരുന്നു. റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിപ്പോയ ആനയെ കണ്ടെത്താനായി വനവകുപ്പ് ഉദ്യോഗസ്ഥരും പാപ്പാന്മാരും റിസർവ് ഫോറസ്റ്റിലേക്ക് പോയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. പുതുപ്പള്ളി സാധുവിനോട് ഏറ്റുമുട്ടിയ മറ്റൊരു ആന കാട്ടിലേക്ക് കയറിയെങ്കിലും പിന്നീട് തിരിച്ചു വന്നു. ഈ ആനയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല. 3 പിടിയാനയും 2 കൊമ്പനാനകളും എത്തിയാണ് ഷൂട്ടിങ്ങിന് എത്തിച്ചത്. ഒരാഴ്ചയായി വടാട്ടുപാറയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. മറ്റാനകളെ വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോയി. കോതമംഗലത്ത് സിനിമാ ഷൂട്ടിങ്ങിനിടെ ഏറ്റുമുട്ടി കാട് കയറിയത് ഏറെ ആരാധകരുള്ള ആനകളിലൊന്നായ പുതുപ്പള്ളി സാധുവാണ്. കോട്ടയം പുതുപ്പള്ളി പാപ്പലപ്പറമ്പ് വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ആന ആരണ്യ പ്രജാപതി എന്നാണ് അറിയപ്പെടുന്നത്. 98 അസമിൽ നിന്നാണ് സാധുവിനെ വർഗീസ് സ്വന്തമാക്കുന്നത്. അവിടെ രേഖകളിൽ ഉണ്ടായിരുന്ന അതേ പേര് തന്നെ ആനയ്ക്ക് നൽകുകയായിരുന്നു. പേരുപോലെ തന്നെ ശാന്ത പ്രകൃതക്കാരനാണ് സാധുവെന്ന കൊമ്പൻ. തൃശൂർ പൂരം അടക്കം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും താര സാന്നിധ്യമാണ് പുതുപ്പള്ളി സാധു. പ്രിയപ്പെട്ട ആനയ്ക്കായി ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2 ദിവസത്തെ ഷൂട്ടിങ്ങിനായി അനുമതി വാങ്ങിയാണ് ആനയെ അയച്ചതെന്ന് പുതുപ്പള്ളി സാധുവിന്റെ ഉടമ പാപ്പലപ്പറമ്പ് വർഗീസ് പറഞ്ഞിരുന്നു. വിജയ് ദേവരകൊണ്ട നായകനായ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ച നാട്ടാനകളാണ് ഏറ്റുമുട്ടിയത്. പുതുപ്പള്ളി സാധുവിനെ കൂടാതെ തടത്താവിള മണികണ്ഠൻ എന്ന ആനയെയും ഷൂട്ടിങ്ങിനായി എത്തിച്ചിരുന്നു. കുട്ടമ്പുഴ വനത്തോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. 5 ആനകളെ ഉൾപ്പെടുത്തി സംഘടന രംഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് സംഭവം. ഷൂട്ടിംഗ് തുടങ്ങിയതിന് പിന്നാലെ പുതുപ്പള്ളി സാധുവിനെ തടത്താവിള മണികണ്ഠൻ തുടരെ തുടരെ ആക്രമിച്ചു. പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആക്രമണം തുടർന്നതോടെ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ആനകൾ വിരണ്ട കൂടിയതോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നാട്ടുകാരും പരക്കം പാഞ്ഞു. ഇതിനിടയിൽ പലർക്കും പരിക്കേറ്റു. ചിത്രീകരണത്തിനായി എത്തിയ ക്യാമറകളടക്കം കേടുപാടുകളുണ്ട്. ഇതിനിടയിൽ പാപ്പാനെയും ആന ആക്രമിച്ചുവെന്നാണ് വിവരം. പിന്നീട് വിവരം വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പുതുപ്പള്ളി സാധുവിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സ്ഥിരമായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന പ്രദേശത്ത് രാത്രി വൈകിയും ആനയെ തേടുന്നത് അപകടകരമാണ്. മറ്റു 4 ആനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലത്ത് നിന്ന് മാറ്റി. കാട് കയറി ആന 3 ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട്. രാത്രിയായതിനാൽ തിരച്ചിൽ ഏറെ ദുഷ്കരമാണ്. കാട്ടാനകൾ ഏറെയുള്ള പ്രദേശത്താണ് ആന ഉള്ളതെന്നാണ് വിവരം. ഇടുക്കിയിൽ നിന്നും ആനകളെ നിരീക്ഷിക്കുന്ന ഫോറസ്റ്റ് അധികൃതർ എത്തിയാൽ പോലും രാത്രിയിൽ പരിശോധന ദുഷ്കരമായിരുന്നു. അരുണാചൽ പ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു മുൻപും ഇത്തരത്തിൽ കാട് കയറിയിട്ടുണ്ട്. ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പാണ് ആനയെ കേരളത്തിൽ എത്തിക്കുന്നത്. ബീഹാറിൽ വെച്ച് ഈ ആന മുൻപും കാട് കയറിയിട്ടുണ്ട്. അതിനുശേഷം 1 മാസത്തോളം കഴിഞ്ഞ് പുലിക്കായി വെച്ച കെണിയിൽ ആനയുടെ കാലകപ്പെട്ടതോടെ കണ്ടുകിട്ടുന്നത്. പിന്നീടാണ് കേരളത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആനയെ കുന്നംകുളത്ത് ഉത്സവ പരിപാടികളിൽ കൊണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി കൊണ്ടുവന്നത്.